കമ്പനി അലോയ് വീൽസ് എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ, എല്ലാവിധ വാഹനങ്ങളുടെയും യൂസ്ഡ് ടയറുകളും ഏറ്റവും വിലക്കുറവിൽ, കൂടാതെ പലിശ രഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു. മഞ്ചേരി ടയേഴ്സ് ആൻഡ് മേക്ക് വീൽസ്, ഹിൽ ആൻഡ് യുനാനി ഹോസ്പിറ്റലിന്റെ നിർവശം പൂക്കൂട്ടുംപാടും. നിലമ്പൂർ നഗരസഭ വനിതാ കൗൺസിലറുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെ ഗ്ലാസ് സാമൂഹിക വിരുദ്ധർ എറിഞ്ഞു തകർത്തു. വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മൂന്നാം തവണയാണെന്ന് കൗൺസിലർ റസിയ അള്ളമ്പാടവും ഭർത്താവ് അബ്ദുവും പറഞ്ഞു. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. വ്യാഴാഴ്ച രാത്രി 10:58 സംഭവം. ബൊലേറോ ജീപ്പിന്റെ പിൻഭാഗത്തെ ഗ്ലാസ്സാണ് എറിഞ്ഞു തകർത്തത്. പാലിയേറ്റീവിന് വേണ്ടി കരാറടിസ്ഥാനത്തിൽ അബ്ദു തന്റെ വാഹനം ഓടിച്ചു വരികയാണ്. ശത്രുക്കളിൽ നിന്നും ആരാണ് ബോധപൂർവ്വം തങ്ങളുടെ വാഹനം എറിഞ്ഞു തകർത്തതെന്നും ഇവർക്കറിയില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. ഗ്ലാസ് എറിഞ്ഞു തകർക്കാൻ ഉപയോഗിച്ച കല്ലും കണ്ടെടുത്തു. നഗരസഭയിലെ തോണിപ്പൊയിൽ ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൌൺസിലറാണ് റസിയ അള്ളമ്പാടം. അതേസമയം വനിതാ കൌൺസിലറുടെ വാഹനത്തിന്റെ ഗ്ലാസ് എറിഞ്ഞു തകർത്ത സംഭവത്തിൽ നഗരസഭാ ബോർഡ് യോഗം ആശങ്ക രേഖപ്പെടുത്തി. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് കൌൺസിൽ പോലീസിനോട് ആവശ്യപ്പെട്ടു. വനിതാ കൌൺസിലറുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ ഗ്ലാസ് തുടർച്ചയായി മൂന്നാം തവണയും എറിഞ്ഞു തകർത്ത സംഭവം ആശങ്ക ഉളവാക്കുന്നതാണെന്ന് കൌൺസിലർമാരായ ഇസ്മായിൽ അരനിക്കൽ, ശ്രീജ ചന്ദ്രൻ എന്നിവർ പറഞ്ഞു. ഇന്ന് ശരിക്കും നടന്ന കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പാലുളി അവതരിപ്പിച്ചു റഷ്യയുടെ പ്രശ്നം. അപ്പോഴാണ് ഞങ്ങളതൊക്കെ അറിയുന്നത്, ഈ കൗൺസിലർമാർ കംപ്ലീറ്റ് അറിയുന്നത്. മുമ്പ് നടന്നിട്ട് രണ്ടുവട്ടമാണ് അറിഞ്ഞെന്ന് കഴിഞ്ഞ്. അപ്പം ഒന്നടങ്കം, അതായത് കൌൺസിലിൽ 33 കൗൺസിലർമാരും ഒരേ തീരുമാനപ്രകാരം ഇതിന് ആരാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ഇത് ആരാണ് ആക്രമിച്ച്, ആക്രമിയെ കണ്ടെത്താനും വീടിന്റെ നേരെയാണ് ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിലും അവരൊരു മാനുഷിക പരിഗണന, ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അതിനൊരു പരാതി പോവണ്ട എന്നൊരു നിലപാടിലായിരുന്നു ഞങ്ങളുടെ സഹ കൌൺസിലർ. പക്ഷെ വീണ്ടും വീണ്ടും ഈ അക്രമം ഉണ്ടാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റസിയയ്ക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമത്തോടൊപ്പം തന്നെ ഞങ്ങൾക്കും അതിൽ ആശങ്കയുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു അക്രമത്തെ ഞങ്ങള് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. മാത്രല്ല, നമുക്ക് ഇതേപോലെ വണ്ടിന്റെ ഗ്ലാസ് എറിഞ്ഞ് തകർത്തിട്ടുണ്ട്. അത് നമ്മൾ വിചാരിച്ചത് പനി കൊണ്ട് ഹോസ്പിറ്റലിൽ ഇന്ന് ഓപ്പറേഷൻ ആയിട്ട്, അപ്പോ അൽപ്പക്കത്ത് ആരെങ്കിലും പൂച്ചനെറിഞ്ഞത് അങ്ങനെയൊക്കെ വിചാരിച്ചത്. പിന്നെ ഇപ്പോ അതിനുശേഷം വീണ്ടും വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് അരിഞ്ഞിടുക. പിന്നെ ഇവിടെ ഇതാ ഈ പോസ്റ്റിന് സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിങ്ങനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ CCTV വെച്ചു. കാരണം ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. CCTVയിലെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഒരു 10:58 11 മണിയോട് അടുപ്പിച്ചാണ് ഒരു സൗണ്ട് കേട്ടു. പിന്നെ മേലെ റൂമിലിരുന്നു, അവിടുന്ന് എണീറ്റ് വന്നപ്പോഴേക്കും ഇത് പൊട്ടിക്കലും പോകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോഡിന് ഒരാള് പാസ് ചെയ്യുന്ന കണ്ട് ബൈക്കില്. പിന്നെ CCTV രാവിലെ ശരിക്കും നോക്കി, കാരണം രാവിലെയാണ് നമ്മൾ ഗ്ലാസ് ശരിക്കും കണ്ടത് പൊട്ടിയത്. അപ്പൊ ആളെ വ്യക്തമാവുന്നുണ്ട്, കറക്റ്റ് ഇങ്ങോട്ട് നമുക്ക് ആ മുഖ ഫേസ് കിട്ടിയിട്ടില്ല. പോലീസ് വന്നു, CA വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വനിതാ കൌൺസിലറുടെ വീടിന് നേരെ നടക്കുന്ന ആക്രമങ്ങളെ ചെറുതായി കാണാനാവില്ല. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കൌൺസിലർമാരായ രാജശ്രീ, സാലി ബിജു, ശ്രീജ വെട്ടത്തേഴത്ത് എന്നിവരും ഇവരുടെ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. TT ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.